അവസാനം വരെയും ഈശോയുടെ കൂടെയുള്ളൊരു ആഴമായൊരു ബന്ധം അജനയിൽ കാണാൻ പറ്റും. പൗലോസ്ലിയ പറയുന്നുണ്ട്, ജീവിച്ചാലും മരിച്ചാലും ക്രിസ്തുവിനോടുകൂടെ. ഈയൊരു തീഷ്ണത അജനയുടെ ദിവ്യകാരുണ്യ ആദ്യത്തെ ദിവ്യകാരുണ്യ സ്വീകരണം മുതൽ അജനയിൽ കാണാനായിട്ട് പറ്റും. ഒത്തിരി സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലും ഈശോയെ അവൾ ഒരിക്കലും ഉപേക്ഷിക്കാൻ തയ്യാറായില്ല, ഈശോയിൽ നിന്ന് അകലാനായിട്ട് തയ്യാറായില്ല. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയുമായിട്ടുള്ളൊരു ബന്ധം. എന്തിനേറെ ജീവിതത്തിൽ ഇരുളടഞ്ഞ ഒരവസ്ഥയിൽ ഇരുളിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളിലും ഈശോയെ തന്നെ മുറുകെ പിടിച്ചു അച്ഛന്. അപ്പച്ചൻ പറഞ്ഞതുപോലെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടൊരു ആ സിറ്റുവേഷനിലും ഒരു പരാതിയുമില്ല, ഈശോ എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. ആ ഒരു ചിന്ത, ആ ഒരു മനോഭാവം തീർച്ചയായിട്ടും ഇരുളിലും പ്രകാശിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അജനയുടെ ജീവിതമെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഈ പൊന്നുരുന്നിയിൽ ആയിരുന്ന സമയത്തൊക്കെ തിയോഫിൻ ധ്യാന ദിനങ്ങളിലൊക്കെ അജന തിയോഫിൻ ധ്യാനത്തിന് വരും. ഒരു ദിവസം തിയോഫിൻ ധ്യാനം കഴിഞ്ഞ് അവിടെ വന്ന് സംസാരിച്ച് കടന്നുപോയി. അപ്പോഴൊക്കെ എൻ്റെ കൂടെ ശശി മാർട്ടിൻ എന്ന് പറഞ്ഞ വചനപ്രഘോഷകനുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അന്ന് ശുശ്രൂഷ ചെയ്തത്. ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ അജനയുടെ കാര്യം പറഞ്ഞു, അപ്പോൾ പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒന്ന് സന്തോഷത്തട, ഒരു രോഗം ഇത്രമാത്രം വേദന കൊടുക്കുമ്പോഴും ആ മുഖത്തെ ഒരു പുഞ്ചിരി, അത് എനിക്കിപ്പോഴും ഒരു അത്ഭുതമാണ്. അജനയുടെ ആ ഫോട്ടോസിലെല്ലാം പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന അജന, എങ്ങനെയാണ് ഇത്രയും സന്തോഷത്തോടെ പുഞ്ചിരിക്കാനായിട്ട് അജനയ്ക്ക് സാധിച്ചത്? ഞാൻ പോലും അത്ഭുതപ്പെടാറുണ്ട്. അതിൻ്റെ പിന്നിലുള്ള ഒരു കാരണം എന്താണെന്ന് അജനയുടെ കൂടെ അജനയുടെ നിഴലായിട്ട് നടന്ന അമ്മയ്ക്ക് പറയാനുണ്ടാവും. എനിക്ക് തോന്നുന്നു ദിവ്യകാരുണ്യത്തെ അത്രയും സ്നേഹിച്ചു, ഈശോയെ അത്രയും സ്നേഹിച്ചതുകൊണ്ട് മാത്രമാണ് കൊച്ചിന് ഇത്രയും ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടെ പോയിട്ട് പോലും പുഞ്ചിരിക്കാൻ സാധിച്ചത്. എന്തോരം വേദന, രാത്രിയിലൊക്കെ ഒരു നിമിഷം പോലും ഉറങ്ങാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്നാലും രാവിലെ എഴുന്നേറ്റോടും പള്ളിയിലോട്ട്. അവിടെ ചെന്ന് നിന്ന് ആ ഡെസ്കിൽ ഇങ്ങനെ അള്ളി പിടിച്ചാൽ നിൽക്കുന്നത്, കാരണം വീഴും ഉറങ്ങാത്തത് കൊണ്ട്. അന്ന് അവിടെ നിന്ന് ഇങ്ങനെ ആടും, എന്നാൽ പോലും ഇരിക്കരി, ഇരുന്നാൽ ഉറങ്ങിപ്പോകുമെന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ അള്ളി പിടിച്ച് നിന്ന് ആ കുർബാന കണ്ടു, കുർബാന സ്വീകരിച്ച് തിരിച്ചു വരും. തിരിച്ചു വന്നു കഴിയുമ്പോൾ കുഴഞ്ഞു പോകും, എന്നാൽ പോലും രാത്രി ഉറങ്ങാതെ ഇരിക്കുന്ന ആ കൊച്ച് ഒരു നിമിഷം പോകും. വേദന കൊണ്ട് അത്ര തല ബ്രെയിനിലേക്ക് വരെ ആയിക്കഴിഞ്ഞപ്പോൾ തലയ്ക്കകത്ത് അത്ര വേദനയാണ്, എന്നാൽ പോലും രാവിലെ പോകുമ്പോൾ കുർബാന സ്വീകരിക്കാം. അതൊക്കെ ആ ബലം കൊടുക്കുന്നത് കർത്താവ് തന്നെ. ആ ബലം അതുകൊണ്ട് തന്നെയാണ് എല്ലാവരെയും നോക്കി പുഞ്ചിരിക്കാനും സാധിച്ചത്. അല്ലെങ്കിൽ ഇവിടെ ചില ദിവസങ്ങളിൽ വേദന കൊണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി വിഷമിച്ചിരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും കാണാൻ വേണ്ടി ഇവിടെ വരും. അപ്പോഴും ആ പോളിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ചിരിച്ചോണ്ട് വന്നിരുന്ന അവരോട് ചിരിച്ചോണ്ട് വർത്തമാനം പറഞ്ഞ് ഇരിക്കും. അത്ഭുതം തോന്നി, ഇതെങ്ങനെ സാധിക്കുന്ന അത്രയും മുകളിലിരുന്ന് വിഷമിച്ച ആള്. തിരിച്ചു പോകുന്നത് ചിലപ്പോൾ അതേ വിഷമത്തിലായിരിക്കും, പക്ഷേ ഒരിക്കൽ പോലും ആരുടെയും മുമ്പിൽ ഇങ്ങനെ വിഷമം കാണിച്ചിട്ടില്ല, ഒരാളുടെ മുമ്പിൽ പോലും വിഷമം കാണിച്ചില്ല. ലാസ്റ്റ് പോലും അന്ന് ആ 11-ാം തീയതിയിലത്തെ അന്നാണ് ഏതാണ്ട് ജീസസ് യൂത്തിൻ്റെ ഒരു പ്രോഗ്രാമിൻ്റെ അതിൻ്റെ ഒരു ആക്ടിവിറ്റി ചെയ്യാനുണ്ട്. അപ്പോൾ ജിത്തിനോട് പറഞ്ഞിട എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല, ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞു. ജിത്തും അൻസലും കൂടെ ഇവിടെ വന്നു. എന്നിട്ട് ആ അവരുടെ മുമ്പിലും അത്രയും ഇതിങ്ങനെ ഇറ്റിറ്റിട്ട് വീണോണ്ടിരിക്കുകയാണ്, ഈ പഴുപ്പിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് തുണി വെച്ചിരിക്കുകയാണ് പാട്. അപ്പോൾ അതിലിങ്ങനെ വീണോണ്ടേ ഇരിക്കുക, അതൊന്നും ആര് കാണുമെന്നോ അതൊന്നും ഒരു പ്രശ്നമേ അല്ല. അതൊന്നും നല്ല ചിരിച്ചോണ്ടിരുന്ന് എന്നിട്ട് അവരോട് പറഞ്ഞു ഇത് ചെയ്യണം, ആ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവരുടെ ഒരു ഹെൽപ്പും കൂടാതെ തനിയേ ചെയ്തു എല്ലാം ആക്ടിവിറ്റി. അത് തനിയെ എഴുതി, കുറച്ച് എഴുതാനുണ്ടായിരുന്നു, ആ ബുക്ക് എടുത്ത് അവിടെ ഇരുന്ന് തനിയെ അത് ഫുള്ള് എഴുതി ഒക്കെ തീർത്തു. അവസാനം മുഖത്ത് കാണുമ്പോഴേ അറിയാം നല്ല വേദനയുണ്ട് നല്ല വിഷമമുണ്ടെന്നുള്ള മുഖം കാണുമ്പോൾ അറിയാം. അപ്പോൾ ജിത്തു പറഞ്ഞ നിനക്ക് വയ്യ നല്ലോണം, നീ ഫസ്റ്റ് എടുക്കുന്നൊക്കെ പറഞ്ഞ് അതും അവരെ ചിരിച്ചുകൊണ്ട് പുറത്തിറങ്ങി നിന്ന് അവരെ യാത്രയാക്കി. അപ്പം ആ ദിവ്യകാരുണ്യത്തിൻ്റെ അത്രയും അതാ എനിക്ക് പറയണം, ഈശോയോടുള്ള അടുപ്പം ദിവ്യകാരുണ്യം കൊണ്ട് സ്വീകരിക്കുന്നതിൻ്റെ ബലം, അവരൊറ്റ ബലം കൊണ്ടാണ് ഇത് അവസാനം വരെയും ജീവിച്ചതെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ദിവ്യകാരുണ്യത്തിൻ്റെ വാനമ്പാടി എന്ന് വിളിക്കാനായിട്ട് ചേർന്ന ഒരു ജീവിതമാണ് അജനയുടേതെന്ന് നമുക്ക് അജനയുടെ ജീവിതം മനസ്സിലാക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. തൻ്റെ രണ്ട് പെൺമക്കളാണ്. ഈ രണ്ട് പെൺമക്കളെക്കുറിച്ചും ഒത്തിരി സ്വപ്നങ്ങളുണ്ട് മാതാപിതാക്കൾക്ക്. ആദ്യത്തെ മൂത്ത ആള് വിവാഹം കഴിഞ്ഞു,
പുറത്തേക്ക് പോയി. പിന്നെ കൂടെ ഉള്ള അജനയാണ്. അപ്പോൾ അജനയെ കുറിച്ച് ഒത്തിരി ആ ഇഷ്ടങ്ങളും പദ്ധതികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഈ പ്രതിസന്ധികളുടെ നടുവിലും ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ഒരു വേളയെങ്കിലും ദൈവത്തോട് ചോദിക്കാൻ തോന്നിയില്ല, എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ അനുവദിച്ചു? അങ്ങനെ ഒരു ചോദ്യം ഉതിർന്നിട്ടുണ്ടോ മനസ്സിൽ? അത് ഞാൻ ചോദിച്ചത്, ഇത് ഇത്രയും ഇത്രയും പഴുത്ത് വിഷമിക്കുന്ന കാണുമ്പോൾ അപ്പം ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, മനുഷ്യക്കുഞ്ഞല്ലേ? അല്ല, അത് അത്ര വികൃതമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ചോദിച്ചിങ്ങനെ ക്ഷമിക്കണം കർത്താവെ, ഞാൻ എനിക്ക് അത്ര വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്കറിയാം, കാരണം അജനയുടെ ഉള്ളിൽ ആത്മാവിൻ്റെ ഒരു തീ ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു ശക്തി ഇല്ലെങ്കിൽ ആർക്കും ഈ സഹനത്തിലൂടെ കടന്നു പോകാനായിട്ട് പറ്റില്ല. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികൾ ഉണ്ടായിക്കൊള്ളട്ടെ, അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല എന്ന് ആദിമ സഭയിലെ ക്രിസ്തു ശിഷ്യന്മാർക്ക് പറയാനായിട്ട് സാധിച്ചത് ഉള്ളിലെ ആത്മാവിൻ്റെ ജ്വലനവും യേശു സാന്നിധ്യവും തന്നെയാണ്. തീർച്ചയായിട്ടും അജനയിലും പ്രവർത്തിച്ചത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യവും തന്നെയാണ്. ഞാൻ ഒത്തിരി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാനായിട്ട് കാരണം നിങ്ങൾ കൂടെ നിന്നു, അജനയുടെ കൂടെ നിന്നു അവസാനം വരെ. കാരണം ഈശോയുടെ കുരിശിൻ്റെ പിന്നാലെ പരിശുദ്ധ അമ്മ വ്യാകുലതകൾ ഏറ്റുവാങ്ങി നടന്നതുപോലെ ഒരു ശിമയോനായി ഒരു വെറോണിക്കയായി നിങ്ങൾ രണ്ടുപേരും അജനയുടെ കൂടെ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളും വിശുദ്ധരായിട്ടുള്ള ആത്മാക്കളാണ്, കാരണം ആ വിശുദ്ധിയുടെ പരിമളം നിങ്ങൾക്കുമുണ്ട്. ഇന്ന് അജനയെക്കുറിച്ച്, മരണത്തിന് ശേഷം അജനയെക്കുറിച്ച് ഇന്ന് ഒത്തിരി നല്ല കാര്യങ്ങൾ കേൾക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇന്ന് എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. ഇപ്പൊ അത് അതിന് സന്തോഷമുണ്ട്. കാരണം ഒന്ന് ഇത്രയും അനുഭവിച്ചത് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി ആയിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഞാൻ എല്ലാവരോടും പറഞ്ഞതും അജനയനോടും ഞാൻ പറയുമ്പോഴും എപ്പോഴും നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവാണ്, പരിശുദ്ധാത്മാവിന് ശക്തി എന്നതെന്ന് മാത്രം, എന്തു വന്നാലും നമ്മൊന്നേ മാറിപ്പോകരുതെന്ന് അല്ല പ്രാർത്ഥിക്കേണ്ടത്. ശരിക്ക് നേരിടാനുള്ള ശക്തി കിട്ടാൻ വേണ്ടി പരിശുദ്ധാത്മാവിന്, അതാണ് അജനയൻ ചെയ്തേക്കണേ. അതാണ് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ദൈവത്തിന് മുന്നിൽ പരാതി പോലെ പറയേണ്ട വേറൊന്നുമില്ല. ഇത് എന്ത് വന്നാലും നേരിടാനുള്ള ശക്തി തന്നെ എന്ന് മാത്രമേ പ്രാർത്ഥിക്കാൻ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിള്ളേരോട്, എല്ലാവരോടും. ഇപ്പം ഈ ലഭിക്കാനിരിക്കുന്ന മഹത്വത്തോട് തുല്യം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ എത്രയോ അനുഗ്രഹമാണ്. കാരണം അതൊരു യാഥാർത്ഥ്യമാണ് വചനം. അപ്പോൾ അത് തീർച്ചയായിട്ടും അജനയുടെ ജീവിതത്തിൽ ഒത്തിരി സഹനത്തിലൂടെ അജന കടന്നുപോയി. പക്ഷേ ഇന്ന് അവൾ തീർച്ചയായിട്ടും സ്വർഗത്തിൽ തന്നെയാണ്. ഇത്രയും സഹിച്ച ഒരാളെ ഒരിക്കലും ദൈവത്തിന് കൈവിടാൻ പറ്റില്ല. കാരണം കുരിശിൽ കിടന്ന ഈശോയുടെ സഹനമായിരുന്നു അജനയുടെ ജീവിതത്തിൽ ഈ രോഗം വന്നതിന് ശേഷം അവൾ കടന്നുപോയത്. ഒരു 3 വർഷക്കാരം അല്ലേ ഈശോ? 4.5 വർഷം ഈശോ 3 മണിക്കൂർ കുരിശിൽ കടന്ന് അനുഭവിച്ച ആ തീവ്രത, അത് ഈ 4.5 വർഷം അജന ഒരു പരാതിയും കൂടാതെ പിതാവിൻ്റെ ഇഷ്ടം എന്നുള്ള മനോഭാവം. അജനയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്നത്, കാരണം ദൈവഹിതത്തിന് വിട്ടുകൊടുത്തു അല്ലേ? ഒരിക്കലും അജന എപ്പോഴും ദൈവഹിതത്തിന് ജീവിതത്തെ കൊടുത്തൊരു വ്യക്തിത്വം. അതാണ് അവളും പറഞ്ഞത്, എങ്ങനെയാ നിനക്ക് സഹിക്കാൻ പറ്റണമെന്ന് കൂട്ടുകാരി ജിത്താണ് പറഞ്ഞ് ചോദിച്ചത്. അപ്പോൾ അവളോടാണ് എനിക്ക് പരിശുദ്ധാത്മാവ് ശക്തി തരുന്നതിന് തന്നിട്ടുണ്ടെന്നുള്ളതിന് ഒരു തെളിവാണത്. എനിക്ക് ആരുടെ മുമ്പിലും പരാതി പറയാനോ അല്ലെങ്കിൽ കരയാനോ അല്ലെങ്കിൽ കൂട്ടുകാർ ആര് വന്നു കഴിഞ്ഞാലും ചിരിച്ചുകൊണ്ടേ അവൾ വർത്താനം പറയും. അപ്പോൾ അതിനുള്ള ശക്തിയെ പരിശുദ്ധാത്മാവ് കൊടുത്തതെന്ന് തെളിവാണെന്ന് അവൾ തിരിച്ച് പറയണേ. ദൈവത്തിനോട് പരാതിയല്ല എനിക്ക് വേറൊന്നുമില്ലെന്ന് ചോദിച്ചപ്പോഴാണ് അവൾ പറയുന്നത്. എനിക്ക് സഹിക്കാനുള്ള ശക്തി എന്നത് ദൈവമാണല്ല, അതിൻ്റെ തെളിവാണല്ല ഞാൻ കാണണമെന്ന് അവൾ പറയുന്നത് ചോദിച്ച. അത് ഭയങ്കര സാക്ഷിക. ഏതൊരു ഫോട്ടോയിൽ ക്രൈസ്റ്റിൻ്റെ ഒരു ഫോട്ടോയിലും ഭയങ്കരമായിട്ട് നമുക്ക് ഭീകരത തോന്നുന്നത് കണ്ടു കഴിഞ്ഞു. ശരിക്കും അതേപോലെ ഇരുന്നവർക്ക് അവരുടെ മതിട്ട്
ഇല്ല ഞാൻ പറഞ്ഞില്ല, ഈശോ കടന്നുപോയ അതേ തീവ്രത, സഹനത്തിന്റെ തീവ്രത സഹന ഈ അജന അനുഭവിച്ചിരുന്നു. കാരണം യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തില് വചനം പറയുന്നുണ്ട്, മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വികൃതനായി വികൃതമാക്കപ്പെട്ടു. അജനയുടെ ആ ഒരു ഈ രോഗ അവസ്ഥയിൽ അജനയുടെ രൂപം പോലും അത്രമാത്രം വികൃതമായി മാറിയിട്ടുണ്ടെങ്കിൽ അത് ഈശോ അത്രമാത്രം സ്നേഹിച്ചു എന്ന് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരു വേദന വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു രോഗം വരുമ്പോൾ, ഒരു പരാജയം വരുമ്പോഴൊക്കെ നമ്മൾ ഒരായിരം പരാതികളുമായിട്ടാണ് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ കടന്നു വരുന്നത്. പക്ഷെ പരാതികൾ പറയുവാനും ഒത്തിരിയേറെ പരിഭവങ്ങൾ പറയുവാനും ഏറെ ഉണ്ടായിട്ടും ആരോടും ഒരു പരിഭവം പറയാതെ എല്ലാവരുടെ മുമ്പിലും ചിരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ പുഞ്ചിരി അത് പരത്തിയ ഒരു വ്യക്തിത്വമാണ് അജനയെന്ന് അജനയുടെ ജീവിതം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റും. ഇന്നും സ്വർഗത്തിൽ മാലാഹമാരോടും വിശുദ്ധരോടും ചേർന്ന് അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. നമ്മളെയൊക്കെ നോക്കിക്കൊണ്ട് നമ്മളോടും ഈശോയെ സ്നേഹിക്കാനായിട്ട് അജന ഒരു വെല്ലുവിളി ഉയർത്തുകയാണ്. വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ ജീവിതത്തിൽ ഒത്തിരി സഹനങ്ങളുണ്ടായി. കൊച്ചുത്രേസ്യ സഹനത്തിലൂടെ കടന്നു പോകുമ്പോഴും കൊച്ചുത്രേസ്യയും എപ്പോഴും ഒരു പുഞ്ചിരി ചുണ്ടിൽ കരുതിയിരുന്നു. അതുപോലെ തന്നെയാണ് അജനയും. കൊച്ചുത്രേസ്യ പറഞ്ഞു, ഞാൻ സ്വർഗത്തിലെത്തി കഴിയുമ്പോൾ സ്വർഗത്തിൽ നിന്ന് റോസാ പുഷ്പങ്ങൾ നിങ്ങൾക്ക് നൽകും. അജന ഇന്ന് ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് വിശുദ്ധിയുടെ റോസാ പുഷ്പങ്ങൾ ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിക്കുവാനായിട്ടുള്ള ഒരു കരുത്ത് നമുക്കൊക്കെ നൽകുന്നുണ്ട്. നമുക്ക് ഈ അജനയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. കാരണം മാതാപിതാക്കൾ ഇന്ന് ഒത്തിരി പേര് മാതാപിതാക്കൾ മക്കളെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്, മക്കൾക്ക് ജന്മം കൊടുത്തതിനെ ഓർത്ത് കരയുന്നുണ്ട്, ഈ മക്കൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾക്ക് എന്താണ് ഇപ്പോൾ പറയാനായിട്ടുള്ളത്?